ആയത്തേക്ക് എത്ര രൂപ തൊട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അതിനൊരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടോ? ഒരു പ്രത്യേക സൈസോ അല്ലെങ്കിൽ ലംബോർഗിനി ബ്രാൻഡ് അവരുടെ സീറ്റ് ആണ്. ഗ്യാസ് ബ്രാൻഡുകൾ പ്രൊജക്ടേഴ്സ് ഇതുപോലെ സ്മാർട്ട് ആണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു കൺസെപ്റ്റ് ആണ്. നമസ്കാരം. കൂട്ടമായിട്ട് വരുന്നവർ ഗ്യാങ്സ്റ്റർ, ഒറ്റയ്ക്ക് വരുന്നവൻ മോൺസ്റ്റർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറേയേറെ മോൺസ്റ്റേഴ്സിനെയാണ്. മെൽബൺ മീഡിയ ഫാക്ടറി ഹോം തിയേറ്ററിലോട്ട് വരുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ദൃശ്യ വിരുന്ന്, ശബ്ദ വിസ്മയം, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശബ്ദ വിസ്മയങ്ങൾ തീർക്കുന്ന, ദൃശ്യ വിസ്മയങ്ങൾ തീർക്കുന്ന ഒരുപാട് തിയേറ്റേഴ്സിനെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നു. ഞാൻ അജയ്ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മിസ്റ്റർ അനു ജോസഫ്. അനു ബ്രോ നമസ്കാരം. 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 മെൽബൺ മീഡിയ ഫാക്ടറിയുടെ മാനേജിങ് പാർട്ട്ണറാണ്. നമ്മളേ ഇപ്പോൾ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയുമായിരുന്നു, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് കണ്ടാലായിരിക്കത്തില്ല നമുക്ക് ഇതിൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന, ഒന്നിലധികം പ്രാവശ്യം കണ്ടാലായിരിക്കും, ചിലപ്പോൾ ഒന്നിലധികം എണ്ണം കണ്ടാലായിരിക്കും. ഏറ്റവും ഈസി ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നാട്ടെ. ഓക്കെ, ഈ ഒരു ഹോം തിയേറ്ററിനെ കുറിച്ച്. ഓക്കെ, ഇത് ആക്ച്വലി ഹോം തിയേറ്റർ അല്ല, നമ്മളൊരു ഒരു ക്യൂബിക് ആണ്. നമ്മളൊരു ഈ പെർട്ടിക്കുലർ ബ്രാൻഡുകൾ പരിചയപ്പെടുത്താനുള്ള ഒരു ക്യൂബിക് മാത്രമാണ് ഇത്. ഇപ്പം ഇത് മിഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, മിഷൻ സ്പീക്കേഴ്സ്. ഓക്കെ ഓക്കെ, ഇതൊരു യു കെ ബ്രാൻഡാണ്. അപ്പം ഇതൊരു നല്ല പെർഫോമൻസ് കൊടുക്കുന്ന, നല്ല പെർഫോമൻസ് ഉള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്, യു കെ ബ്രാൻഡാണ്. പ്രൊജക്ടർ നമ്മളിവിടെ ഇതാണ്, ഇവിടെ നിന്നാണ് പ്രൊജക്ഷൻ വരുക. ഓക്കെ, ഇതൊരു എൽ സി ആർ കൺസെപ്റ്റ് ആണ്. എൽ സി ആർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, മൂന്ന് സ്പീക്കേഴ്സ് മാത്രമേ ഉള്ളൂ. 3.1 കോൺഫിഗറേഷൻ ആണ്. ജസ്റ്റ് ബ്രാൻഡ് പരിചയപ്പെടുക, ഈ മൂന്നെണ്ണത്തിലെ പെർഫോമൻസ് നമ്മൾ കേട്ടു നോക്കുക എന്നുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞ് നമുക്ക് വേറെ വേറെ ക്യൂബിക്കുകളുണ്ട് ഇവിടെ, ഓരോ ബ്രാൻഡുകളും പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് തിയേറ്ററും നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഞാനൊരു ഒരു സംഗതി ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മൾ 3.1 എന്ന് ഇവിടെ പറഞ്ഞു. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഹോം തിയേറ്റർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരുടെ ഒരു ഡൗട്ടാണ് എത്ര വലിപ്പത്തിൽ, അതിനൊരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ? നമുക്കൊരു 10 ഫീറ്റ് വിഡ്ത്തും ഒരു 15-16 വിഡ്ത്ത് ലെങ്ത്തും ഉണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയത്. ചെറിയ ഫാമിലിക്ക് ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്റർ ആക്കി മാറ്റാൻ പറ്റും. ഒരു 4 to 5 സീറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് കൊടുക്കാം ചെയ്യാം. എത്ര വരെ ആവാം ഒരു ഹോം തിയേറ്ററിലോട്ട് മാത്രം? സാധാ തിയേറ്റർ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എത്ര വരെ നമ്മൾ ചെയ്യാൻ പറ്റും? സ്പേസ് ആണോ? സ്പേസ് നമുക്ക് 30 ഫീറ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓ, ഇതൊക്കെ എനിക്ക് തോന്നുന്ന അക്വസ്റ്റിക്സ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ, മെറ്റീരിയലിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് എല്ലാം ഇവിടെയുണ്ട്. ഇതതിൻ്റെ ഒരു ഫീച്ചറായിട്ട് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ? അല്ല, ഡിസൈൻ മാത്രമാണ്. ഡിസൈൻ മാത്രമാണ് അല്ലേ? ഇതിനോട്, അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഡിസൈൻ സിമിട്രി, ബീജ് ബ്ലാക്ക് എന്നുള്ള ആ ഒരു ഡിസൈൻ സിമിട്രി, സിമ്പിൾ എലഗന്റ് ഒരു തീം കൊടുത്തുന്നേ ഉള്ളൂ. യെസ്, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ലൈറ്റിങ്ങും, അതെ, അതൊരു വീട്ടിൽ എങ്ങനെയോ അപ്പോൾ ട്രാക്ക് ലൈറ്റ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഏത് രീതി വേണേൽ ചെയ്തെടുക്കാം അല്ലേ? അതെ. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം, അടുത്ത തിയേറ്ററിലോട്ട് പോവാം. അടുത്ത കുബി. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ്? ഇതെന്ന് പറഞ്ഞാൽ ടാഗ ഹാർമണി എന്ന് പറഞ്ഞ ബ്രാൻഡാണിത്. ആ, ടാഗ ഹാർമണി ഒരു പോളൻഡ് ബ്രാൻഡാണ്. ഓ, ഒരു നല്ല പെർഫോമൻസ് ഉള്ള സ്പീക്കേഴ്സ് തന്നെയാണ്. കാരണം നമ്മൾ ഒരു ബിലോ പെർഫോമൻസ് താഴെയുള്ള സ്പീക്കേഴ്സ് ഒന്നും നമ്മളോട് യൂസ് ചെയ്തിട്ടില്ല. എല്ലാം നല്ല ബ്രാൻഡാണ്, നല്ല പെർഫോമൻസ് ഉള്ള ബ്രാൻഡാണത്. ഇതും ഇതിന് തൊട്ടിപ്പുറത്ത് കാണുന്ന പോൾകോഡിയോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഓക്കെ, ഇത് പോൾകോഡിയോ ആണ്, ഇത് ടാഗ ഹാർമണിയാണ്. ഒരു വുഡൻ ഫിനിഷ് ആണ്. വുഡൻ ഫിനിഷ് ആണ്, ഇതും പോൾകോഡിയോ തന്നെയാണത്. യെസ്. ഓക്കെ, നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി ഓരോ പെയർ ഇവിടുന്ന് പ്ലേ ചെയ്ത്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ, അതിനൊരു പ്രത്യേക സൈസോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡോ നമ്മൾ നിഷ്കർഷിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് റൂമിൻ്റെ ലെങ്ത് അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ പോയി കാണുമ്പോൾ ഏറ്റവും ഫ്രണ്ട് ഫ്രോ എന്ന് പറയുക, റോയിൽ നമ്മളിരുന്ന് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതെ, ഹെഡ് പ്രശ്നം വരും. തീർച്ചയായും. അപ്പോൾ അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രീൻ പ്ലാൻ ചെയ്യുക, സൈസ് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഡിസ്കംഫേർട്ട് വരാൻ പാടില്ല. നമ്മളത് കംഫർട്ടിന് വേണ്ടിയാണല്ലോ നമ്മൾ തിയേറ്റർ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുക. അല്ല, അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു പുതിയ സിനിമ ഇറങ്ങി എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ സെക്കൻഡ് ഷോ കാണാനായിട്ട് ചെല്ലുമ്പോഴേ ഫസ്റ്റ് റോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ദിവസം അങ്ങ് വിടാറുണ്ട്, അടുത്ത ദിവസത്തിലോട്ട് പോകും. ഇത് ലംബോർഗിനി, ലംബോർഗിനി ബ്രാൻഡ് അവരുടെ സീറ്റ് ആണ്. അവരുടെ ഒറിജിനൽ ഒറിജിനൽ ലംബോർഗിനിന്റെ സീറ്റ് ആണ് അത്. ഓ, ഇത് നമുക്ക് കൊടുക്കുന്നുണ്ടോ? കോണിനോ ലംബോർഗിനി ബ്രാൻഡ് നെയിമിൽ അവർ കൊടുക്കുന്ന ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ് ആണ് അവരുടെ. നല്ല റേറ്റ് ആയിരിക്കും. നല്ല റേറ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ കൂടത്തെ സ്വിച്ച് ചെയ്യാവുന്ന ഒന്നാണ്. ഓക്കെ, ഇതൊക്കെ അതിന്റെ സ്പീക്കേഴ്സ്. ഇതൊക്കെ ഞങ്ങൾ, ഇതൊക്കെ നമ്മൾ അസോസിയേറ്റഡ് ബ്രാൻഡുകളാണ് കേട്ടോ. ഓക്കെ, സ്പീക്കേഴ്സ് ബ്രാൻഡുകൾ, പ്രൊജക്ടേഴ്സ്, റിസീവേഴ്സ്. എനിക്ക് തോന്നുന്നു ഈ ബ്രാൻഡിനെ കുറിച്ച് നല്ല അറിവുള്ള ഒരാൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കൺവേ ചെയ്യപ്പെടും. തീർച്ചയായിട്ടും. ഇവര് ഇത് ചെയ്യുന്ന, അതായത് അസോസിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡുകളെ, ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ്.
ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ നമ്മുടെ ഇത് സൗണ്ട് ബാർ നമുക്ക് ടി വി ആയിട്ടും കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവിംഗ് റൂമിലും അല്ലെങ്കിൽ വേറെ എവിടെയാണോ നമുക്ക് ടി വി അതിന്റെ കൂടുതൽ കണക്ട് ടിവിന്റെ കൂടുതൽ മറ്റേ വന്ന സ്പീക്കേഴ്സ് കണക്ട് ഞാൻ പറയാം അപ്പോൾ അത് ബട്ട് ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ബഡ്ജറ്റഡ് ആണ്. ഓക്കെ ആ ബഡ്ജറ്റഡ് ആണ്. ബഡ്ജറ്റഡ് ആണ്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും കണ്ടു. ഇനി നമുക്ക് ഉള്ളത് ഇവിടെ ഒരു തിയേറ്റർ കൂടെ ഉണ്ടല്ലേ. ആ ഇത് കാണണം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ബാക്കിയുള്ളത്? ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം കണ്ടു. നമ്മൾ രണ്ടെണ്ണം ഇപ്പോൾ അവിടെ കണ്ടത് നമ്മൾ സ്ക്രീൻ ആണ് വാൾ സ്ക്രീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ടി വി ആണ്, എൽ ഇ ഡി തന്നെയാണ്. ആ നമുക്കിപ്പോൾ വീടുകളിൽ ഇപ്പം നമുക്കിപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിലോ ഇല്ലെങ്കിൽ ചിലപ്പം ചില വീടുകളിൽ തിയേറ്ററിന് സ്പേസ് ഉണ്ടാവത്തില്ല. അപ്പോൾ സ്പേസ് ഇല്ല സമയത്ത് അവർക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടുകയും വേണം. അപ്പോൾ നമുക്കിങ്ങനെ ടി വി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്താക്കാം ഈ എൽ സി ആർ കൺസെപ്റ്റിൽ നമുക്ക് സ്പീക്കേഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യാം. ഓ ഓക്കെ. ഇത് ക്യാൻഡൻ എന്ന് പറഞ്ഞ സ്പീക്കറാണ്, ജർമ്മൻ മീഡാണ്, വൺ ഓഫ് ദ ഹൈ പെർഫോമൻസ് സ്പീക്കേഴ്സുകളിൽ ഒന്നാണത് ഈ ക്യാൻഡൻ എന്ന് പറയുന്നത്. നമ്മളിതിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലോറിങ് അതിൻ്റെ ബാക്കിയുള്ള ഇപ്പം എനിക്ക് മനസ്സിലായി അക്വസ്റ്റിക് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഫ്ലോറിങ്ങിൽ വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഫ്ലോറിങ് നമുക്ക് ടൈല് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല കാരണം നമുക്ക് സൗണ്ട് വന്ന് മിനുസമുള്ള റിഫ്ലക്ട് ചെയ്ത് പോകാൻ പാടില്ല, തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പോകാൻ. അപ്പോൾ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ വുഡൻ ആണ്. ഈ കാണിച്ചേക്കുന്ന വുഡൻ ഫ്ലോറിങ് അബ്സോർബ് ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർപ്പറ്റ് ആണ്, മാറ്റ്. ഓ കാർപ്പറ്റ് അല്ലേ, കാർപ്പറ്റ് ആണ്. അതിന്റെയൊക്കെ ഡിസ്പ്ലേ ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഇതിനായിട്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള അത് നമ്മൾ മെറ്റീരിയൽ ഞാൻ പ്രത്യേകം കാണിക്കാം. അത് ഇവർക്ക് ഇതായിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തന്നെ ഇതെങ്ങനെ ഈ കോൺസെപ്റ്റ് എന്താണ്? ശരി. ഓക്കെ, നമ്മൾ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡോർ എക്സ്പീരിയൻസ് ആണ്, ഇൻഡോർ എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസ് ആണ്, വീടിൻ്റെ ഉള്ളിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ സ്മാർട്ട് യാർഡ് ആണ്, ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു കൺസെപ്റ്റ് ആണ് മെൽബൺ സ്മാർട്ട് യാർഡ് എന്ന് പറഞ്ഞിട്ട്. സ്മാർട്ട് യാർഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഔട്ട്ഡോർ എക്സ്പീരിയൻസ് എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു ഫാമിലിക്ക് അവരുടെ ഈവനിങ് സമയം സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ഈവനിങ് സമയം സ്പെൻഡ് ചെയ്യാം, ഒരു ഫാമിലി പാർട്ടി എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഔട്ട്ഡോർ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഈവനിങ് സമയത്ത് സ്കൈ നല്ല കാലാവസ്ഥ ക്ലൈമറ്റ് ഒക്കെ ഉണ്ടെന്ന് ഒരു നല്ല ആംബിയൻസ് ആയിരിക്കും അത്. അപ്പോൾ ഞങ്ങൾ ചെയ്ത് കൊടുത്ത കസ്റ്റമേഴ്സ് എല്ലാം അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം യാർഡിലാണെന്നാണ് പറയുന്നത്. ഓപ്പൺ സ്പേസുകൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇത്. റൈറ്റ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഔട്ട്ഡോർ സ്പീക്കേഴ്സിൽ പ്രൊവൈഡ് ചെയ്യാം. റോക്ക് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞ സ്പീക്കേഴ്സ് ഉണ്ട്. റോക്ക് സ്പീക്കേഴ്സ് നമുക്കത് പാറ പോലെയുണ്ട്, സ്പീക്കർ ആണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്പീക്കേഴ്സിന്. പിന്നെ ടി വി നമുക്ക് ഒരു ഔട്ട്ഡോർ ടി വി യൂണിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൂഫിംഗ് വേണമെങ്കിൽ നമുക്ക് റൂഫിംഗ് ഓട്ടോമാറ്റിക് റൂഫിംഗ് കൊടുക്കാം, സ്മാർട്ട് റൂഫിംഗ് കൊടുക്കാം. നമുക്ക് വെയിലുള്ള സമയത്ത് അത് കവർ ചെയ്യും, അല്ല സമയത്ത് തിരിച്ച് അത് നമുക്ക് ആമസോൺ അലക്സ ആയിട്ട് എനേബിൾ ചെയ്ത് വോയിസ് കമാൻഡിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. സ്മാർട്ട് ആകുന്നത് നമുക്ക് ഏത് രീതി വേണേൽ സ്മാർട്ട് ആക്കി എടുക്കാം, എങ്ങനെ വേണേൽ സ്മാർട്ട് ആക്കാം. അപ്പോൾ നമ്മൾ പല എന്നാ പറയുന്നത് പല പ്രൊഡക്റ്റുകളും പല പ്രൊജക്റ്റുകളും എവിടെ നിന്ന് കിട്ടുമെന്നൊന്നും പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ചില ആൾക്കാരോട് ചോദിക്കുമായിരിക്കും, പക്ഷേ അവർക്കും അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇതില്ലല്ലോ, നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ തന്നെ ഫാമിലിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഡോക്ടർ ഇൻറ്റീരിയർ അൺബോക്സ് എന്ന് പറയുന്നത്. ഇന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ കൂടാതെ എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, ഈവൻ ഒരു ഒരു കാർപ്പൻ്റർ ചേട്ടനെ അവർ അതിനകത്തു നിന്നൊരു കസ്റ്റമർക്ക് കിട്ടും. ഓക്കെ. ഒരു എന്താ പറയുക, നിങ്ങളെപ്പോലെ ഒരു സർവീസ് പ്രൊവൈഡർക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അതിനകത്തു നിന്ന് നമുക്ക് എൻഡ് യൂസറെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമുക്ക് ഒരു സർവീസ് പ്രൊവൈഡേഴ്സിനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ പറ്റും, അതെടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള കുറച്ച് ആൾക്കാർ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇതിപ്പോൾ നമ്മുടെ ഐ ഒ എസിലും അതുപോലെ നമ്മുടെ പ്ലേ സ്റ്റോറിലും ഒക്കെ ലഭ്യമാണ്. ഓക്കെ. ഫൈൻ ട്യൂൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇദ്ദേഹം അതിൻ്റെ ഒരു ഭാഗമാവും. ഇനി ഇതിപ്പോൾ നമ്മളിവിടെ ഈ ഒരു സംഗതി, ഇത് ഔട്ട്ഡോർ ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുവല്ലോ. നമുക്കിത് ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യാം, ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഓൾ വെതർ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയലാണിത്. ഓക്കെ. പ്രോസസ്ഡ് വുഡാണ്. നമുക്ക് അധികം നമ്മൾ പുറത്തുള്ള ഡെക്കിങ്ങിനാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇത് ചെറിയൊരു ഡെമോ കാണിച്ചതേയുള്ളൂ. ഇത് 1000-2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ നമുക്കിത് ഇൻസൈഡ് ചെയ്തെടുക്കാൻ പറ്റും. ചെയ്യാം സാർ, ചെയ്യാം, ചെയ്യാം. ഓക്കെ. മെൽബൺ മീഡിയ ഫാക്ടറി എന്ന് പറഞ്ഞ സ്ഥാപനം 2019 ഒരു കൊച്ചിൽ സ്ഥാപിതമായത്, വിത്ത് ഗ്രൂപ്പ് ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഫ്രം മെൽബൺ. ഓക്കെ. ഓക്കെ. ഒരു മെൽബണിൽ ഇൻവെസ്റ്റേഴ്സ് സപ്പോർട്ടുണ്ട്, സപ്പോർട്ടോടെ സ്റ്റാർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ അഡ്വൈസേഴ്സും മെൽബണിൽ നിന്നാണ്. ഓക്കെ. ഓക്കെ. മെൽബണിൽ തന്നെ കുറച്ച് ബ്രാൻഡ്, ഡെഡിക്കേറ്റഡ് ബ്രാൻഡുകൾ ഞങ്ങളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കുറേയേറെ ഹോം തിയേറ്റേഴ്സാണ്. ഇനി നമുക്കൊരു വീട്ടിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഇൻഹൗസ് ആയിട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുക അല്ലേ. പ്ലീസ്. ഇതാണ് നമ്മുടെ ഒരു ഇൻഹൗസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഹോം തിയേറ്ററിൻ്റെ ഒരു ഡെമോയാണല്ലേ. അതെ. യെസ്. ഇതിൽ ഇപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇതിൻ്റെ ലെങ്തും വിട്ടും എന്ന് പറയാമോ? ഇത് 22 feet ലെങ്ത് ആണ് വരുന്നത്. 12 feet വിട്ട് വരും. ഓക്കെ. ഇത് 7.1.2 എന്നുള്ള കോൺഫിഗറേഷനാണ്. 7.1.2 എന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ മൂന്ന് സ്പീക്കറായി. ഓക്കെ.
ഇവിടെ രണ്ടെണ്ണം ഓരോ സ്പീക്കേഴ്സ്. ഓ, രണ്ട് സൈഡിലായിട്ട്. രണ്ട് സൈഡിൽ ഓരോ സ്പീക്കേഴ്സ്, അഞ്ചെണ്ണായി. ഓക്കെ, ബാക്കിൽ രണ്ടെണ്ണം വന്നു, ഏഴെണ്ണായി. ഓ ശരി. അപ്പോൾ ഏഴ് സറൗണ്ട് സ്പീക്കേഴ്സ് വന്നു. 0.1 ഒരു സബ് ഊഫർ. ആ ഓക്കെ, സബ് ഊഫർ വന്നു. പിന്നെ രണ്ട് സീലിംഗിൽ രണ്ട് സ്പീക്കർ. 2.2. 7.1.2. 7.1.2 അല്ലേ. എത്ര വരെ മിനിമം ടു മാക്സിമം എന്നൊന്ന് പറയാമോ? സൈസ് അനുസരിച്ചാണ്, ഡിപെൻഡ്സ് ഓൺ സൈസ് ആണ്. എന്നാലും നമുക്ക് ഇപ്പോൾ ഈ റൂമിന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു 9.2.4 ഒക്കെ കൊടുക്കാം. ആ കോൺഫിഗറേഷൻ 9 സറൗണ്ട് സ്പീക്കേഴ്സ്, 2 സബ് ഊഫർ, 4 സീലിംഗ് സ്പീക്കറൊക്കെ കൊടുക്കാൻ മതി. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞത്. നമ്മൾ ഒരുപാട് സ്പീക്കർ റൂമിൽ കുത്തിറക്കുന്നതിനേക്കാൾ നല്ലത് നല്ല സ്പീക്കേഴ്സ് വെച്ച് കറക്റ്റായ രീതിയിൽ കാലിബ്രേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടും. നമ്പർ ഓഫ് സ്പീക്കേഴ്സ് കുട്ടീനെ കൊണ്ട് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നല്ല സ്പീക്കേഴ്സ് കൃത്യമായ പൊസിഷനിൽ വെച്ച് കൃത്യമായി കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. യെസ്. ഇനി ഇതിൻ്റെ, അതായത് ഇവിടെ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന, എനിക്കൊന്ന് ഇരിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഇരിക്കൂ. ഇതിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ എന്തൊക്കെയാണ്? നമ്മൾ സീറ്റുകൾ, നമുക്ക് പല രീതിയിലുള്ള സീറ്റുകളുണ്ട്. ഫുള്ളി മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സ് ഉണ്ട്. ഫുള്ളി മോട്ടറൈസ്ഡ് ആയിരിക്കും, സ്വിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മസാജർ സീറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫിലിം കാണുന്ന സമയത്തിന് ഒരു മസാജിങ് എഫക്ട് കിട്ടാൻ വേണ്ടി മസാജ് സീറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ജസ്റ്റ് സാധാരണ തിയേറ്ററിലെ കൂട്ട് നമ്മൾ ഒരു പുഷ് ബാക്ക് സീറ്റ് മാത്രം, കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന സീറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു സോഫയാണ്, 2-in-1 റിക്ലൈനർ സോഫയാണ്. സോഫയാണ്. ആ ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ലംബോർഗിനി വരെ നമുക്ക് ഇതിനകത്ത് കയറ്റാം. ലംബോർഗിനി അതൊക്കെ ഓരോരുത്തർ, എനിക്കൊന്ന് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ബഡ്ജറ്റ്. തീർച്ചയായിട്ടും. ഇതിന് ഞാൻ ആ കൂടത്തിൽ തന്നെ ചോദിച്ചോട്ടെ, ഒരു ബഡ്ജറ്റ് ഒരു പ്രധാന സംഗതി ആയതുകൊണ്ടാണ്. ഒരു സാധാരണ ഒരു തിയേറ്റർ പല ആൾക്കാർ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഒരു എത്തിപ്പെടാൻ പറ്റാത്ത, അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര രൂപ തൊട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്കിത് ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്റർ റൂമാണെന്നുണ്ടെങ്കിൽ, ആ റൂമിന് നമുക്ക് ഡെഡിക്കേറ്റഡ് തിയേറ്റർ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും നല്ല പ്രോപ്പർ എക്യുപ്മെൻറ്റ്സ്, പ്രോപ്പർ പ്രൊജക്ഷൻ, പ്രോപ്പർ സ്ക്രീൻ, പ്രോപ്പർ അക്വസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങൾ ഡെഡിക്കേറ്റഡ് തിയേറ്ററിന് വേണം. യെസ്. അപ്പോൾ നമുക്ക് അക്വസ്റ്റിക്സിൽ എന്താ പറയുക, നമുക്കിപ്പം റേറ്റ് കുറയ്ക്കാം. അപ്പം ബജറ്റഡ് ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ബജറ്റഡ് സ്പീക്കേഴ്സ്, ബജറ്റഡ് അക്വസ്റ്റിക്സ് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നിരുന്നാലും നമുക്കൊരു 3.5 lakhs മുതൽ നമുക്ക് തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യാം. സീലിംഗ് നമുക്ക് ജിപ്സത്തിൽ ചെയ്യാം, അല്ലാണ്ട് തന്നെ അക്വസ്റ്റിക്സിന്റെ സീലിംഗ് മെത്തേഡുകൾ വേറെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അതിന്റെ പ്രൊഡക്റ്റും നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് മെറ്റീരിയലിലോട്ട് കടക്കാമെന്ന് തോന്നുന്നു. പിന്നെ റേറ്റ് എപ്പോഴും ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ബഡ്ജറ്റ്, കൂടാതെ ആ ഒരു ഏരിയ സൈസ് ഒക്കെ അനുസരിച്ചാണ് റേറ്റ് നമ്മൾ ശരിക്കും കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന്, റൂമിന്റെ സൈസ് ഓഫ് ദ റൂം. പിന്നെ നമുക്ക് ഏത് കോൺഫിഗറേഷൻ വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ റൂം, ഈ തിയേറ്റർ 7.1.2 എന്നുള്ള കോൺഫിഗറേഷൻ ആണ്. അത് നമുക്ക് 5.1.2 എന്നുള്ള കോൺഫിഗറേഷൻ കൊണ്ട് ചെറിയ റൂമാണ് കൊണ്ടുവരാൻ പറ്റും. 9.2.4 കൊണ്ടുവരാൻ പറ്റും. 11.2.406 നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ റൂമിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് കോൺഫിഗറേഷൻ മാറും. അക്വസ്റ്റിക്സിന്റെ മെത്തേഡ് തന്നെ നമുക്ക് തിക്കായിട്ടുള്ള അക്വസ്റ്റിക്സ് പ്ലസ് സൗണ്ട് പ്രൂഫിംഗ് ഉള്ള മെത്തേഡുകളുണ്ട്. അക്വസ്റ്റിക്സ് മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്ന മെത്തേഡുകളുണ്ട്. പല രീതിയിലും ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് ഓൺ നമുക്ക് എത്രത്തോളം സൗണ്ട് പ്രൂഫിംഗ് വേണം. അത് നമുക്ക് കസ്റ്റമറുമായിട്ട് റൂം കണ്ട് സംസാരിച്ച് അവിടുത്തെ എക്കോ ടെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമുക്കൊരു ഡീറ്റെയിൽസ് ഉണ്ടല്ലേ. ഇനി നമുക്ക് മെറ്റീരിയലിലോട്ട് പോകാം. അത് താഴെയല്ലേ അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം എന്തൊക്കെ മെറ്റീരിയൽ, അതിൽ അക്വസ്റ്റിക്സ് ഒക്കെ നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇത് നിങ്ങൾ എന്തിന്? ഇത് രണ്ടാമത്തെ തിയേറ്റർ ആണ്. ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ട്രഡീഷണൽ മെത്തേഡാണ് അക്വസ്റ്റിക്സ് എന്ന് പറഞ്ഞല്ലോ. ഇതാണ് പുതിയ ഓഡിയോ പ്രൂഫ് പാനൽസ് എന്ന് പറയുന്നത്. ഇത് 8x4 ഷീറ്റ് ആയിട്ട് വരും. അത് ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇത് നമുക്ക് ഡയറക്ട്ലി വാളിലേക്ക് പേസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് സൗണ്ട് പ്രൂഫിംഗ് ചേർന്ന് ഫ്രെയിം ചെയ്ത് സംഭവം ചെയ്യാം. ഇതിപ്പോൾ തിയേറ്റർ ഇവിടെ കുറച്ച് അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്പീക്കേഴ്സിന്റെ കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ട് അത് കംപ്ലീറ്റ് അല്ല. യെസ്. ഇതാണ് നമ്മുടെ ഗോഡൗൺ അല്ലേ? അതെ. ഇവിടെ നമുക്ക് ഹോം തിയേറ്ററിൽ ചെയ്യുന്ന എല്ലാ സംഗതികളും ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കട്ടെ. യെസ്, തീർച്ചയായിട്ടും. ഇതാണ് നമ്മുടെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, നമ്മുടെ ഓഡിയോ പ്രൂഫ് അക്വസ്റ്റിക് പാനലിലൂടെ 8x4 ഷീറ്റ് ഉണ്ട്. അവസാനം കാണിച്ചത്. ഇത് പല കളറിലും അവൈലബിൾ ആണ്, പല കളറിലും അവൈലബിൾ ആണ്, പല ഷെയ്ഡിലും അവൈലബിൾ ആണ്. ഓ, ഞാൻ വിചാരിച്ചത് നിങ്ങൾ ചെയ്തതിന് ശേഷം അതിന്റെ പുറത്ത് പേസ്റ്റ് ചെയ്തേക്കാൻ. ഒന്നുമല്ല, ഈ ഒരു പ്രതലം നമുക്ക് വേണം ശരിക്കും പറഞ്ഞാൽ സൗണ്ട് അബ്സോർവ് ചെയ്യാനും അതിന്റെ റിഫ്ലക്ഷൻസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ പ്രതലം ശരിക്കും നമുക്ക് ആവശ്യമാണ്. തിക്നെസ് 12mm ആണ് അല്ലേ? 8mm. അതിന്റെ ഇത് മതി, ഇത് മതി. സ്റ്റാൻഡേർഡ് സൈസും സ്റ്റാൻഡേർഡ് തിക്നെസ്സും ആണ് മതി. മതി. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പിന്നെ നമുക്ക് സീലിംഗിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്, ഇത് സീലിംഗിന്റെ പാനൽസ് ആണ്. ഇത് നമുക്ക് ഫ്രെയിം ചെയ്ത് സീലിംഗിന് അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള പാനൽസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പല രീതിയിൽ പല ഡിസൈനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും.
ഇവിടെ ഫോംസ് ഒക്കെ ഇരിക്കുന്നത് അതെന്താ സംഗതി? ഫോംസ് നമ്മൾ സൗണ്ട് പ്രൂഫിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോംസ് ആണിത്. ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രെയിം ചെയ്ത് അതിനുള്ളിൽ നമ്മൾ റൂമിന്റെ എത്രത്തോളം എക്കോ ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഫോംസ് ആണ് ഫോംസ് കാര്യങ്ങൾ നമ്മൾ പല ആനുപാതികമായിട്ട് പല സ്ഥലങ്ങൾ കൊടുക്കും. ജനറൽ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, പല ഓരോ ഏരിയ അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കും. അതിന് പുറത്താണ് ഈ പാനൽ നമ്മുടെ ബോർഡ് വരുക. ഇത് വരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക്. നിങ്ങൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. വെളിയിൽ നിന്ന് ഒരാൾക്ക് വന്നാൽ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്ത് പോവാം. ഒരുപാട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടോ? കാരണം നമ്മളിപ്പോ ഈ ചർച്ചകളിലേക്കും പള്ളികളിലും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളിലൊക്കെ സൗണ്ട് പ്രൂഫ് സ്റ്റുഡിയോസ് അതിന്റെയൊക്കെ സൗണ്ട് പ്രൂഫിങ്ങിന് ഈ പിന്നെ ഈ പാനൽസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ നല്ല എക്കോ വലിയ പള്ളികളൊക്കെ പ്രധാനമായിട്ട് വേണ്ടിയ ഓഡിറ്റോറിയംസ് അതെ. അപ്പൊ അങ്ങനെയുള്ള വരുന്ന സമയത്ത് ഇത് പാനൽസ് കൊണ്ടുവന്നുണ്ട്. പല ഡിസൈനിൽ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പാനലാന്ന് മനസ്സിലാവത്തില്ല, ഡിസൈൻ പോലെ ഉണ്ടാവും നമുക്ക്. ബട്ട് ഇത് അക്കൂസ്റ്റിക്സിന്റെ പ്രോപ്പർട്ടീസ് മീൻസ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യും തരുന്നുണ്ട്. ഇതെന്താ സാധനം? ഇത് കാർപ്പറ്റാണ്, നമ്മൾ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന കാർപ്പറ്റാണ്. നമ്മൾ മോളിൽ കണ്ടത് മോളിൽ കണ്ട കാർപ്പറ്റാണ്. പല തരത്തിലുള്ള പല തിക്നെസ്സിലുള്ള കാർപ്പറ്റ്സ് ഉണ്ട്. കാരണം നമുക്ക് ഒന്ന് സൗണ്ട് അബ്സോർവ് ചെയ്യാനും പറ്റണം, പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാർക്ക് ഒരു സ്മൂത്ത്നെസ് നടക്കാൻ ഒരു ഇതൊരു സോഫ്റ്റ്നെസ് വേണം തന്നെ. ബാക്കി നോക്കും, ഇതിന്റെ അടിയിൽ ഫോം ചെയ്തിട്ടാണ് നമ്മൾ ഈ കാർപ്പറ്റ് കൊടുക്കുന്നത്. അത് ശരി. എനിക്ക് തോന്നുന്നു അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വിചാരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. റഗ് പോലെ ഒക്കെ അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അതെ അതെ. അപ്പോൾ നമുക്കിനി ഓഫീസിൽ ഇരിക്കാം. പ്ലീസ്. ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഈ ഓഫീസ് ഫുള്ളായിട്ട് അടിച്ചിരിക്കുന്നത് അങ്ങനല്ലേ? അതെ, ആ തീമാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം എനിക്ക് എത്ര പേർക്ക് ആ സംശയം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഒരു ഡൗട്ടാണ്, മൾട്ടിപ്ലെക്സ് ഇപ്പം നമ്മൾ കാണുന്ന, ഞാൻ എപ്പോഴും സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പഴയ പല സുഹൃത്തുക്കളോടും ചോദിക്കും, മീൻ സൗണ്ടുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ഒരു ഏത് മൾട്ടിപ്ലെക്സിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് തരും. ഇപ്പം നമ്മുടെ അടുത്തൊക്കെയാണെന്ന് വെച്ചാൽ കോട്ടയം ഏറ്റവുമാരൊക്കെ യു ജി എമ്മൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കെ ജി എഫ് ഒക്കെ ഉണ്ടായി യു ജി എമ്മിലായിരുന്നു. ഈ മൾട്ടിപ്ലെക്സ് ഹോം തിയേറ്റർ ആ ഒരു കോൺട്രാസ്റ്റ് എന്താണ് വ്യത്യാസം ഒന്ന് പറയാം. നല്ല ചോദ്യമാണ്. അതിന് ഇൻബിറ്റ്വീൻ പറയട്ടെ, മെൽബൺ മീഡിയ ഫാക്ടറി മൾട്ടിപ്ലെക്സുകളും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കുറുവിലങ്ങാട് ടൗണിൽ ബോസ്കോ സിനിമാസ് എന്ന് പറഞ്ഞു, ബോസ്കോ സിനിമാസ് എനിക്കറിയാം, അറിയാമല്ലോ, രണ്ട് സ്ക്രീനുള്ള അറൌണ്ട് 340 സീറ്റ്സുള്ള പ്രൊജക്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു 3-4 മന്ത്സ് അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇനി മൾട്ടിപ്ലെക്സ് പ്രൊജക്റ്റുകൾ ഒരുപാട് ഞങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. റൈറ്റ്. ചോദ്യത്തിലേക്ക് വരാം. ഒരു സി കൊമേഴ്ഷ്യൽ തിയേറ്റർ, ഒരു കൊമേഴ്ഷ്യൽ തിയേറ്റർ എന്ന് പറയുന്നത് നമ്മളാണ് ഒരു സിംഗിൾ തിയേറ്റർ, അവിടെ ഒരു 100+ സീറ്റ്സ് ഉണ്ടാവും, ഒരു സ്ക്രീൻ ഉണ്ടാവും, അതൊരു കൊമേഴ്ഷ്യൽ സിംഗിൾ തിയേറ്റർ ആണ്. അതേപോലെ ഒരേ സ്പേസിൽ ഒന്നോ അതിലധികമോ കൂടുതൽ സ്ക്രീൻ വരുന്നതിനാണ് നമ്മൾ മൾട്ടിപ്ലെക്സ് എന്ന് പറയുക. അതെ. ഇപ്പോൾ ഒരു ലുലു മാൾ എക്സാമ്പിൾ, അവിടെ അതേ കോംപ്ലക്സിൽ 3, 4, 7 സ്ക്രീൻസ് ഉണ്ടാവും, അതിനാണ് മൾട്ടിപ്ലെക്സുകൾ എന്ന് പറയുക. അത് സാധാരണ ഒരു തിയേറ്ററിന് എത്ര നമ്പർ ഓഫ് സ്ക്രീൻസ് കൂടുന്നു അതിനെ മൾട്ടിപ്ലെക്സ് എന്ന് പറയാം. അപ്പോൾ ഈ മൾട്ടിപ്ലെക്സുകളുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൻ്റെ സൈസ് ഓഫ് ബിഗ് സ്ക്രീൻ ആയിരിക്കും അല്ലേ, ബിഗ് സ്ക്രീൻ ആയിരിക്കും. അതിൻ്റെ പ്രൊജക്ഷൻ 4K അല്ലെങ്കിൽ 2K പ്രൊജക്ഷൻസ് കാര്യങ്ങളുണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രൗഡ് എൻഗേജ്മെൻ്റ്. നമ്മൾ മൾട്ടിപ്ലക്സിൽ പോയിട്ട് സിനിമ കാണാന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രൗഡ് എൻഗേജ്, ഇപ്പോൾ എക്സാമ്പിൾ KGF പോലെ സിനിമ, അതെ അതെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ബിഗ് മാസ് ഫിലിം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ മമ്മൂട്ടീൻ്റെയൊക്കെ ലാലേട്ടൻ്റെ സിനിമ വരുമ്പോൾ നമുക്കൊരു മാസ് ക്രൗഡ് എൻഗേജ്മെൻ്റ് ഉണ്ടാവും. ആ ഒരു ത്രില്ല് മൾട്ടിപ്ലക്സിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒരു മൾട്ടിപ്ലക്സിൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ തിയേറ്ററിൽ നമ്മുടെ കൺവീനിയൻ്റ് ആയിരിക്കത്തില്ല സിനിമ നടക്കുക. എക്സാമ്പിൾ പറയുകയാണ്, ഒരു 9 മണിയുടെ ഷോ ആണ്, നമ്മളൊരു 10 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ തിയേറ്റർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. ഇല്ലേ, തിയേറ്റർ വെയിറ്റ് ചെയ്യത്തില്ല. നമ്മുടെ പെറ്റ്സിന് നമുക്ക് അലോ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ പെറ്റ്സിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സേഫ്റ്റി, ഒരു പ്രൈവസി അവിടെ ബുദ്ധിമുട്ടാണ്, പാർക്കിംഗ് ഇഷ്യൂസ് സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് മൾട്ടിപ്ലക്സ് ഇതിനകത്ത് നമുക്ക് പൊതുവേ നമ്മൾ പ്രയാസമുള്ള കാര്യങ്ങളാണ് മൾട്ടിപ്ലക്സിൽ. പക്ഷേ അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജ്, ഒരുപാട് അഡ്വാൻറ്റേജും കാര്യങ്ങളും എന്ന് പറഞ്ഞ പോലെ ഉണ്ട് തന്നെ. ഇപ്പോൾ ഒരു ഹോം തിയേറ്റർ, ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ വെച്ചാൽ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് അനുഭവം നമുക്ക് കിട്ടുന്നോ ആ അനുഭവം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഹോം തിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ഉണ്ടാവുന്ന തിയേറ്ററിൻ്റെ ആംബിയൻസ്, ആ സൗണ്ട് സിസ്റ്റം, 360° സറൗണ്ട് ഡോൾബി അറ്റ്മോസിസ്റ്റം ആയിരിക്കും നമ്മൾ തിയേറ്ററെ പോലെ തന്നെ നമ്മൾ വീടുകളിൽ എത്തിക്കുക. സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാട്ടും കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഫെസിലിറ്റീസ് കൂടിയ സീറ്റിങ്ങിലാണ് നമ്മൾ ഹോം തിയേറ്ററിൽ നമ്മൾ ചെയ്യാൻ പറ്റുക. ഞാൻ പറഞ്ഞല്ലോ കൺവീനിയൻറ്റ് ടൈമിൽ നമുക്ക് നമ്മുടെ സിനിമ വീട്ടിൽ സിനിമ കാണാം വിത്ത് ദ കംഫർട്ട് ഓഫ് ഹോം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൺവീനിയൻറ്റ് സമയത്ത് നമുക്ക് വീട്ടിൽ ഇരുന്ന് പുതു സിനിമ കാണാം എന്നുള്ളതാണ് ഹോം തിയേറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പെറ്റ്സ് നമുക്ക് നമ്മുടെ പെറ്റ്സ് അലോഡാണ്, സേഫ്റ്റി ഇഷ്യൂസ് ഇല്ല, പാർക്കിംഗ് ഇഷ്യൂസ് ഇല്ല,
പിന്നെ നമുക്ക് ഗെയിംസ് ഇപ്പോൾ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം എത്ര മൾട്ടിപ്ലക്സുകളിൽ ഫുട്ബോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അറിയത്തില്ല. പക്ഷെ നമ്മുടെ വീട് വളരെ ചുരുക്കമായിരിക്കും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ബിഗ് സ്ക്രീനിൽ സ്റ്റേഡിയത്തിലേക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ഗെയിംസ് വാച്ച് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഒരു ബിസിനസ് മീറ്റിംഗ് പ്രസൻറ്റേഷൻ നമുക്ക് നമ്മുടെ തിയേറ്ററിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ തിയേറ്ററിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഹോം തിയേറ്ററിന് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒ ടി ടിയിൽ വരുന്ന ഫിലിം കുറച്ച് ഡിലേ വരും, അറിയാമല്ലോ. ഇപ്പം നമുക്കിപ്പം ഇപ്പം പുതിയ വന്ന ഫിലിംസ് ഇപ്പം KGF പോലത്തെ ഫിലിംസ് ഒക്കെ അതിന് ഒ ടി ടി വരണമെങ്കിൽ ഒരു ഒന്നര മാസം രണ്ട് മാസം സമയമെടുക്കും, ചിലപ്പോൾ സമയമെടുക്കും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒ ടി ടി ഡയറക്റ്റ് ഇതും വരാം. അപ്പം അങ്ങനത്തെ ചെറിയ ഇതേ ഉള്ളൂ. പിന്നെ ഒരു മാസ് ക്രൗഡിൻ്റെ എൻഗേജ്മെൻറ്റ് നമ്മുടെ വീട്ടിലുണ്ടാവത്തില്ല, ബട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് നമുക്ക് എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കാം. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇനി നമ്മുടെ സർവീസ് ഇപ്പോൾ എപ്പോഴും കയ്യെത്തുന്ന അകലത്തിൽ കിട്ടുന്ന ആൾക്കാരെ നിങ്ങൾ സർവീസിന് എടുക്കുക എന്നാണ് ഞാൻ പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാറ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സർവീസ് ആൻഡ് നെറ്റ്വർക്ക് ഒന്ന് പറഞ്ഞാട്ടെ, എവിടെ തൊട്ട് എവിടെ വരെ? നമ്മൾ കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലും ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. സോ കമ്പനി ആസ് പെർ കമ്പനി നോംസിലുള്ള വാറണ്ടി ഓൾറെഡി ഓൺ സൈറ്റ് വാറണ്ടി കമ്പനിയുടെ ഓരോ ബ്രാൻഡിനും കമ്പനി നിഷ്കർഷിക്കുന്ന വാറണ്ടി ഓൺ സൈറ്റ് വാറണ്ടി ഉണ്ട് ഓരോ ബ്രാൻഡിനും. അതുകൂടാതെ വാറണ്ടിക്ക് പുറത്തുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡയറക്ട്ലി അത് ഇൻവോൾവ് ആവും. അത് പിന്നെ അവർക്ക് അത് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് മെൽബൺ മീഡിയ ഫാക്ടറിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ അതിന് വേണ്ട ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു വലിയ സംഗതി, ഞാനൊരു ഒരു സ്ക്രീൻ ആഗ്രഹിച്ചു, അതായത് ഒരു പൂ ആഗ്രഹിച്ചു, നിങ്ങൾ എനിക്കൊരു പൂക്കാലം തന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതിന് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം തന്നതിന് താങ്ക് യു സോ മച്ച്. ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവ എന്ന് പറഞ്ഞതുപോലെയാണ്. അതായത് ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രമാണ്, ഒന്നാമത്തെ വീഡിയോ എന്ന് കണക്കാക്കിയാൽ മതി, ഫോളോ അപ്പ് വീഡിയോസ് വരും. കാര്യം ഹോം തിയേറ്ററിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് തന്നെയാണ്, ഒരു ദൃശ്യ വിസ്മയം അല്ലെങ്കിൽ ഒരു ശബ്ദ വിസ്മയമാണ്. ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത്. പകരം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇവരുടെ അഡ്രസ്സ് ഫോൺ നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള മികച്ച വീഡിയോസ് ഇനിയും വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇൻഡ്യ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റുകൾ ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻഡ്യ.